നമസ്കാരം. ഇന്ന് നവരാത്രി ആരംഭം, ഒന്നാം ദിവസം. നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളാണ് പാർവതി. സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത്. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. നവരാത്രിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഓരോ നവരാത്രി ദിനത്തിലും നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അഖണ്ഡജ്യോതി എന്ന് പറയുന്നത്. വിളക്ക് തെളിയിക്കുന്നത് ഇരുട്ടിനെ അകറ്റി പ്രകാശം പരത്തുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അസ്വസ്ഥതകൾക്കും വെളിച്ചത്തിലൂടെ പ്രകാശം പരത്തുന്നതിന് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ അവസ്ഥയിൽ രണ്ടു തവണയാണ് വിളക്ക് കൊളുത്തുന്നത്. അതിൽ ഒന്ന് രാവിലെയും പിന്നീട് സന്ധ്യയ്ക്കുമാണ്. എന്നാൽ ഒരു ജ്യോതി തെളിയിക്കുന്നത് ജീവിതത്തിൽ അറിവ്, പരിശുദ്ധി, ഭാഗ്യം, സമൃദ്ധി എന്നിവയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ നവരാത്രി ദിനത്തിൽ കത്തിക്കുന്ന ജ്യോതിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യം എന്തെന്ന് വെച്ചാൽ, ദിവസങ്ങളായി കെടാതെ കത്തിക്കുന്ന വിളക്കിനെയാണ് അഖണ്ഡജ്യോതി എന്ന് വിളിക്കുന്നത്. അതിനാൽ ദുർഗാദേവിയെ ആദരിക്കുന്നതിനായി ഭക്തർ നവരാത്രി അഖണ്ഡജ്യോതി നിത്യദീപം കത്തിക്കുന്നു. ഇത് കത്തിക്കുന്നതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അഖണ്ഡജ്യോതി കത്തിക്കുന്നത് 9 ദിവസത്തേക്കാണ്. അതാണ് അതിനെ ഒരു അതിവീതിയ ആചാരമാക്കി മാറ്റുന്നത്. അഖണ്ഡജ്യോതി തെളിയിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രത്യേക ചില നിയമങ്ങളുണ്ട്. അത് നവരാത്രി ദിനത്തിൽ തെളിയിക്കുന്ന ഈ വിളക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. പിച്ചള, വെള്ളി അല്ലെങ്കിൽ മൺവിളക്ക് വേണം ഉപയോഗിക്കേണ്ടത്. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യാതിരിക്കാൻ രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അരി കൊണ്ട് അഷ്ടതള താമര വരയ്ക്കുക. അതിന് മുകളിൽ വേണം വിളക്ക് സ്ഥാപിക്കുന്നത്. ദുർഗാദേവിയുടെ ചിത്രം വിളക്കിന് വലതുവശത്തായി സ്ഥാപിക്കേണ്ടതുണ്ട്. ഉത്സവത്തിൻ്റെ 9-ാം ദിവസം അവസാനിക്കുന്നത് വരെ കത്തിക്കാൻ സഹായിക്കുന്നതിന് നീളമുള്ളതും കട്ടിയുള്ളതുമായ തിരിവേണം ഉപയോഗിക്കാൻ. വിളക്ക് കത്തിക്കുന്നത് ശുദ്ധമായ എള്ളെണ്ണയോ കടുകെണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. അഖണ്ഡജ്യോതി തെളിയിച്ചു കഴിഞ്ഞാൽ കാറ്റ്, ജനൽ, വാതിൽ മുതലായവയിൽ നിന്ന് അകറ്റി നിർത്തുക. മുകളിൽ നിന്ന് തുറന്ന ഒരു ഗ്ലാസ് ബോക്സ് അല്ലെങ്കിൽ വായുവിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഒരു തുറന്ന ടോപ്പുള്ള ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുകൂടാതെ വിളക്കിലെ എണ്ണയുടെ അളവ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. തിരികെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. തിരി കത്തിത്തീരുന്നതിന് അനുസരിച്ച് തിരി കത്തിച്ച അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് മാറ്റി പുതിയ തിരി കൊളുത്തതിന് ശ്രദ്ധിക്കണം. എന്നാൽ നിലവിലുള്ള തിരി കെടാതെ സൂക്ഷിക്കേണ്ടതാണ്. നവരാത്രി വ്രതം അവസാനിക്കുന്നതിന് മുൻപ് അഖണ്ഡജ്യോതി കെടുന്നത് തടയാൻ കൃത്യമായ ഇടവേളകളിൽ ഈ നടപടിക്രമം പിന്തുടരേണ്ടതാണ്. അഖണ്ഡജ്യോതി തെളിയിക്കുന്നതിലൂടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ദുർഗാദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ഐശ്വര്യവും ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിൽ ധാരാളം ചൊരിയുന്നു. ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നതിനും ദേവിയുടെ അനുഗ്രഹത്തിനും വേണ്ടി ഈ ദിനത്തിൽ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നവരാത്രിയുടെ എല്ലാ പുണ്യവും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. വിളക്ക് കൊളുത്തുമ്പോൾ നാം നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് സമയത്ത് വിളക്ക് കൊളുത്തണം, എങ്ങനെ വിളക്ക് കൊളുത്തണം, വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ മോശം അവസ്ഥകളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ടതായ ചില ചിട്ടകളുണ്ട്. ഇരട്ടത്തിരിയിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ല. 3, 5, 7 എന്നിവയാണ് വിളക്കിലെ തിരികളുടെ എണ്ണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.